നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് അതിൻ്റെ ആറാമത്തെ പാർട്ട് വീഡിയോ ആണ് അപ്പോൾ ഇതോടുകൂടി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്ത് ഉള്ള അഡീഷണൽ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ യു എസ് എസിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കായിട്ട് ഈ യൂണിറ്റിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഒരു വീഡിയോ അങ്ങനെ രണ്ട് രണ്ട് വീഡിയോസും കൂടെ ആവുമ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവുന്നതാണ് നമുക്ക് തേർഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്കപ്പോൾ ബാക്കി ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഭക്തി മൂവ്മെൻറ്റ് മൊത്തം പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സുബി മൂവ്മെൻ്റ് ആണ് അപ്പോൾ സുബി മൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇതവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സംഭവകഥയാണ് ഒരു ഇൻസിഡൻ്റ് ആണ് അപ്പോൾ ഇവിടെ മൂന്ന് പേ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് ജലാലുദ്ദീൻ കിൽജി ഈ കഥയിൽ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ മൂന്ന് പേരാണ് ജലാലുദ്ദീൻ ഖിൽജി പിന്നെ അദ്ദേഹത്തിൻ്റെ സദസ്യനായിരുന്ന അമീർ ഖുറ്രു പിന്നെ ഈ ഡൽഹി സുൽത്താനാണ് കേട്ടോ ജലാലുദ്ദീൻ ഖിൽജി പിന്നെ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഈ നി ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്നത് അമീർ ഖുസ്റുവിൻ്റെ ഗുരുവാണ് അപ്പോൾ നമുക്ക് കഥ എന്താണെന്ന് നോക്കാം ജലാലുദ്ദീൻ ഖിൽജി ദ സുൽത്താൻ ഓഫ് ഡൽഹി റിവീൽഡ് ഹിസ് ഡിസൈഡ് ടു അമീർ ഖുസ് ടു മീറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിലെ സുൽത്താനായ ജലാലുദ്ദീൻ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുനോട് ഈ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു ദ സുൽത്താൻ ഇൻസിസ്റ്റഡ് ദാറ്റ് ദ മീറ്റിംഗ് ഷുഡ് ബി കെപ് സീക്രട്ട് ആസ് ഔലിയ വുഡ് റെഫ്യൂസ് ടു മീറ്റ് ഹിം ഇഫ് ഹി കംസ് ടു നോ അബൌട്ട് ഇറ്റ് ദ സുൽത്താൻ ഇൻസിസ്റ്റഡ് ദാറ്റ് സുൽത്താൻ എന്താണ് നിർബന്ധപൂർവ്വം പറഞ്ഞു എന്താ പറഞ്ഞത് ദ മീറ്റിംഗ് ഷുഡ് ബി കെപ് സീക്രട്ട് ആ സൗല്യ വുഡ് റെഫ്യൂസ് ടു മീറ്റ് ഹിം ഇഫ് ഹി കംസ് ടു നോ എബൗട്ടിറ്റ് അതായത് ആ ഈ മീറ്റിംഗ് എന്ത് ചെയ്യണം സീക്രട്ടായിട്ട് വയ്ക്കണം മീറ്റിംഗ് വളരെ രഹസ്യമായിട്ട് വയ്ക്കണം എന്ന് അമീർ ഖുസ്രുവിനോട് രാജാവ് പറഞ്ഞു എന്താ കാര്യം അതായത് ആൗലിയ വുഡ് റെഫ്യൂസ് ടു മീറ്റ് ഹിം ഇഫ് ഹി കംസ് ടു നോ അബൌട്ട് ഇറ്റ് ഇദ്ദേഹം വരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞാൽ ആ ആലിയ ഔലിയ ആലിയല്ല ഔലിയ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കില്ല ആരെ കാണാൻ അനുവദിക്കില്ല നമ്മുടെ ആ ജലാലുദ്ദീൻ കിൽജി ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ കിൽജിയെ കാണാൻ അനുവദിക്കില്ല അതുകൊണ്ട് മീറ്റിംഗ് ആ സീക്രട്ടാക്കി വയ്ക്കണം എന്ന് ആര് ആരോട് പറഞ്ഞു ജലാലുദ്ദീൻ കിൽജി നമ്മുടെ അമീർ ഹുസ്റൂനോട് പറഞ്ഞു ബട്ട് കുസ് ടോൾ ഡിസ് ടു ഔലിയ പക്ഷേ കുസ്റു എന്ത് ചെയ്തു ഇത് ആ ഔലിയരോട് പറഞ്ഞു ഔലിയ ഹു ഡിറ്റ് നോട്ട് ലൈക്ക് ടു മീറ്റ് റൂളർ ഔലിയ എന്ന് പറയുന്ന ആ വ്യക്തി ആ ഈ റൂളേഴ്സിനെ ഭരണാധികാരികളെയൊന്നും മീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു ട്രാവൽഡ് ഫാർ എവേ ഓൺ ദ ഡേ ഓഫ് ദ വിസിറ്റ് ആ വിസിറ്റിൻ്റെ ദിവസം അതായത് രാജാവ് എന്നാണോ ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ദിവസം അദ്ദേഹം ദൂരേക്ക് യാത്ര പോയി ഓൺ റീച്ചിങ് ദ ഖാൻഖാ ഖാൻഖായിലാണ് ആര് താമസിക്കുന്നത് ഈ ഔലിയെ താമസിക്കുന്നത് അപ്പോൾ രാജാവ് ഖാൻഖായിൽ വന്നപ്പോൾ ദ കിങ് കുഡ് നോട്ട് സി ദ ഷേക്ക് ആ ഷേഖ് നിസാമുദ്ദീൻ ഔലിയെ അദ്ദേഹം കാണാൻ കഴിഞ്ഞില്ല ആൻഡ് ബിക്കം ആംഗ്രി വിത്ത് ഖുസ്റു അപ്പോൾ രാജാവിന് ആ അമീർ ഖുസ്രുവിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി യു വേർ ഡിസീവിങ് ദ സുൽത്താൻ നീ ആ സുൽത്താനെ ചതിക്കുകയായിരുന്നല്ലേ വേർഡ്യൂ ആ വേർഡ്യൂ അത് നമ്മുടെ എന്താണ് ക്വസ്റ്റിൻ്റെ ആഗണല്ലേ യു വേർ ഡിസീവിങ് ദ സുൽത്താൻ വേർൻ ഡു നീ രാജാവിനെ ചതിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ ഖുസ്റു റിപ്ലൈഡ് ഖുസ്രു എന്ത് പറഞ്ഞു ഇഫ് ഐ ഡിസീവ് ദ കിങ് ഞാൻ രാജാവിനെ ചതി ചതിച്ചാൽ ഓൺലി മൈ ലൈഫ് ഇൻ ദിസ് വേൾഡ് വിൽ എൻറ്റ് ഈ ലോകത്തെ എൻ്റെ ജീവിതം മാത്രമേ അവസാനിക്കൂ ബട്ട് ഇഫ് ഐ ചീറ്റ് മൈ ഷെയ്ക്ക് പക്ഷേ ഞാൻ എൻ്റെ ഗുരു ഞാൻ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അതാരാണ് ആ അമീർ ഖുസ്രുവിൻ്റെ ഗുരു ആരാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ അദ്ദേഹത്തെ ചതിച്ചാൽ ഐ വിൽ ലോസ് ദ ഇമ്മോർട്ടൽ ആഫ്റ്റർ ലൈഫ് ടു ആ എൻ്റെ അനശ്വരമായ ആ മരണ മരണശേഷമുള്ള ജീവിതം തന്നെയാണ് എനിക്ക് നഷ്ടപ്പെടുക എന്നാണ് അമീർ ഖുസ്രു ഇതിന് മറുപടിയായിട്ട് രാജാവിനോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ ഡിസ്ഇൻസിഡൻറ്റ് ടെൽസ് അസ് ദാറ്റ് ഖുസ്റു ഹു വാസ് നോട്ട് ഓഫ് ദാ വാസ് അഫ്രൈഡ് ഓഫ് ദി ഡിസ് പ്ലഷർ ഓഫ് ഹിസൂഫി ഷെയ്ക്ക് നിസാമുദ്ദീൻ ഔലിയ വാട്ട് എൽസ് ഡിഡ് യു ലേൺ ഫ്രം ദിസ് സ്റ്റോറി അതായത് ഈ മരണത്തെ ഈ ഖുസ്രു ഭയപ്പെടുന്നില്ല തൻ്റെ സോബി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയെ ഔലിയയുടെ ഇഷ്ടക്കേട് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു അതാണ് ഈ ഒരു സംഭവകഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് എഴുതണം നമുക്കത് എഴുതി ചേർത്താലോ ഇവിടെ ഒരു മൂന്ന് പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ് ഖുസ് വാസ് ഹൊണസ്റ്റ് വിത്ത് ഹിസ് ഗുരു ഔലിയ തൻ്റെ ഗുരുവായ ഔലിയയുടെ അടുത്ത് ഖുസ്രു എന്താണ് ഓണസ്റ്റാണ് അതായത് സത്യസന്ധനാണ് അദ്ദേഹം അദ്ദേഹം നമ്മുടെ തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് എന്താണ് കള്ളത്തരം പറയില്ല ഇനി രണ്ടാമത്തെ പോയിന്റ് ഔലിയ ഡിഡ് നോട്ട് ലൈക്ക് ടു മീറ്റ് റൂളേഴ്സ് ഈ മരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു ഔലിയ് അതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഖുസ്രു ബിലീവ് ദ ഇമ്മോർട്ടൽ ആഫ്റ്റർ ലൈഫ് ഖുസ്രു ഏതിൽ ബിലീവ് ചെയ്തിരുന്നു ഏതിന് വിശ്വസിച്ചിരുന്നു ഇമ്മോർട്ടൽ ആഫ്റ്റർ ലൈഫ് അതായത് അനശ്വരമായ മരണാനന്തര ജീവിതത്തിൽ ആര് നമ്മുടെ ഖുസ്രു വിശ്വസിച്ചിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അടുത്തത് നമ്മൾ സൂബികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് സൂബി പ്രസ്ഥാനത്തിലെ സൂബികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് സൂബീസ് ബേദോസ് ഹു ആക്സെപ്റ്റഡ് ഭക്തി ആസ് എ മീൻസ് ടു അപ്രോച്ച് ഗോഡ് സൂഫീസ് സൂഫികൾ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് ഭക്തി ആസ് ആസ് എ മീൻസ് ടു അപ്രോച്ച് ഗോഡ് ദൈവത്തോട് അടുക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ഭക്തി എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു സൂബീസ് എന്ന് പറഞ്ഞാൽ സൂബികൾ പിന്നെന്താ പറഞ്ഞത് സു സൂബീസ് കോളേഴ്സ് തോട്ട് വൺ ഓഫ് ദി ബേസ്റ്റ് ടു അച്ചീവ് ദീസ് വാസ് ഡിവോഷണൽ സിംഗിങ് ഇങ്ങനെ ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗ്ഗമായി അവർ കരുതിയിരുന്നത് തോട്ട് സൂഫി സ്കോളസ് സൂഫി പണ്ഡിതന്മാർ സ്കോളസ് എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ തോട്ട് ചിന്തിച്ചിരുന്നു എന്താ ചിന്തിച്ചിരുന്നത് വൺ ഓഫ് ദി വേസ് ടു അച്ചീവ് ദീസ് അതായത് ഈ മുകളിൽ പറഞ്ഞ കാര്യം അതായത് ദൈവത്തോട് അടുക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത് ഡിവോഷണൽ സിംഗിങ് അതായത് ഭക്തിപൂർവ്വമുള്ള ഗാനാലാപനം ഭക്തി ഗാനാലാപനം എന്നു വേണമെങ്കിൽ പറയാം ഭക്തിപൂർവ്വമുള്ള ആ ഗാനങ്ങൾ ആലപിക്കുക അതായിരുന്നു അവർക്ക് ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് അവർ വിചാരിച്ചിരുന്നത് അവർ ചിന്തിച്ചിരുന്നത് ദ ട്രാവൽഡ് എമംഗ് ദ കോമൺ പീപ്പിൾ ആൻഡ് പ്രൊപ്പഗേറ്റഡ് സൂപി പ്രിൻസിപ്പിൾസ് അവർ ഈ കോമൺ പീപ്പിൾക്ക് ഇടയിൽ അതായത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ അവർ സഞ്ചരിക്കുകയും ആൻഡ് പ്രൊപ്പഗേറ്റഡ് സൂഫി പ്രിൻസിപ്പൾസ് സൂബി പ്രിൻസിപ്പിൾ സൂബി തത്വങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്തു എംഫസിസ് വാസ് ഗി വൺ ടു ദ കൺസെപ്റ്റ് ഓഫ് മോണോത്തീസം ഫ്രട്ടേണിറ്റി ഹ്യുമാനിറ്റി ആൻഡ് ഡിവോഷൻ ടു ഗോഡ് അപ്പോൾ ഇങ്ങനെ അവർ സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് സഞ്ചരിക്കുമ്പോൾ അവർ എംഫസിസ് അതായത് പ്രാധാന്യം നൽകിയിരുന്നത് എംഫസിസ് വാസ് ഗിവൺ അവർ പ്രാധാന്യം നൽകിയിരുന്നത് എന്തിനൊക്കെയായിരുന്നു ടു ദ കൺസെപ്റ്റ്സ് ഏതൊക്കെ ആശയങ്ങൾക്കായിരുന്നു അവർ പ്രാധാന്യം നൽകിയിരുന്നത് ഓഫ് മോണോത്തീസം ഏകദൈവ വിശ്വാസം പിന്നെ ഫ്രറ്റേണിറ്റി സഹോദര്യം ഹ്യൂമാനിറ്റി മനുഷ്യസ്നേഹം പിന്നെ ആൻഡ് ഡിവോഷൻ ടു ഗോഡ് ദൈവത്തോടുള്ള ഒരു ഭക്തി അല്ലേ അതിനൊക്കെയായിരുന്നു അവർ പ്രാധാന്യം നൽകിയിരുന്നത് അടുത്ത നമ്മൾ ഇവിടെ ഒരു ബോക്സിൽ സൂഫിസം എന്ന പദം എങ്ങനെയാണ് ഡെറൈവ് ചെയ്തത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്കോളേഴ്സ് സജസ്റ്റ് ദാറ്റ് ദ വേർഡ് സൂഫിസം ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ വേർഡ് സുഫ് മീനിങ് വൂൾ അതായത് വൂൾ അല്ലെങ്കിൽ കംപ്ലി എന്ന മീനിങ് ഉള്ള സുഫ് എന്ന് പറയുന്ന വേർഡിൽ നിന്നോ ഓർ ഫ്രം ദ വേർഡ് സഫി മീനിങ് പ്യൂരിറ്റി പ്യൂരിറ്റി അല്ലെങ്കിൽ ശുദ്ധത എന്ന എന്ന മീനിങ് ഉള്ള വേഡായ സഫി എന്ന വേർഡിൽ നിന്നുമാണ് സൂഫിസം എന്ന പദം വന്നിട്ടുള്ളത് ഡെറൈവ് ചെയ്തത് എന്നാണ് സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നത് എന്നാണ് ആ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സൂഫിസ് എന്ന വേർഡ് ഏതിൽ നിന്നൊക്കെ ഡെ ഏത് ഏത് വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്തതെന്ന് വെച്ചാൽ സൂഫ് അല്ലെങ്കിൽ ഓർ സഫി സൂഫ് ദ വേർഡ് മീനിങ് വൂൾ അതായത് കംപ്ലീറ്റ് ഇനി സഫി വേർഡ് മീനിങ് ആ പ്യൂരിറ്റി അതായത് ശുദ്ധത ഓക്കേ ഇനി സൂഫിസം ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ സെൻട്രൽ ഏഷ്യ എന്ന് വെച്ചാൽ മധ്യേഷ്യയിൽ ഒറിജിനേറ്റ് ചെയ്ത രൂപം കൊണ്ട ഒരു ഡിവോഷണൽ മൂവ്മെൻറ്റ് അതായത് ഭക്തിപ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിക് ഭക്തി പ്രസ്ഥാനം ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ് ഇസ്ലാമിക് ഭക്തി പ്രസ്ഥാനമാണ് എന്ത് സൂഫിസം ദ റൂളേഴ്സ് ഹിയർ ബിഗൺ ടു പേ മോർ അറ്റൻഷൻ ടു വേൾഡ്ലി പ്ലസേഴ്സ് ലൈക്ക് വേൾത്ത് പവർ ആൻഡ് ലക്ഷറീസ് ലവ് ദ റൂളേഴ്സ് ഹിയർ ഹിയർ എന്ന് വെച്ചാൽ ഈ സെൻട്രൽ ഏഷ്യ സെൻട്രൽ ഏഷ്യയിലുള്ള റൂളേഴ്സ് ഭരണാധികാരികൾ ബിഗാൻ ടു പേ മോർ അറ്റൻഷൻ കൂടുതൽ ശ്രദ്ധ മോർ അറ്റൻഷൻ എന്ന് വെച്ചാൽ കൂടുതൽ ശ്രദ്ധ പേ കൊടുത്തു ഏതിനാ ടു വേൾഡിലി പ്ലഷേഴ്സ് ലൈക്ക് വേൾഡിലി നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താ വേൾഡിലി ലൗകികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് ഏതൊക്കെയാണത് ലൈക്ക് വെൽത്ത് സമ്പത്ത് പവർ അധികാരം ആൻഡ് ലക്ഷറീസ് ലവ് ആഡംബരപൂർണമായ ജീവിതം ഇതിനൊക്കെ കൂടുതൽ ശ്രദ്ധ നൽകി ൾക്കെതിരായിട്ടായിരുന്നു എമർജ് ചെയ്തത് എമർജ് ചെയ്യാന്ന് വെച്ചാൽ ഉയർന്നു വന്നത് ഇന്ത്യ ബൈ ദുറി സുബി മൂവ്മെന്റ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലായിരുന്നു റീച്ച് ഇഡ് ഇന്ത്യ അതായത് പന്ത്രണ്ട് സൂബി വിഭാഗങ്ങളുണ്ട് ഈ പന്ത്രണ്ട് സൂബി വിഭാഗങ്ങളെ സിൽസില എന്നാണ് അറിയപ്പെടുന്നത് സിൽസിലകൾ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് സൂബി വിഭാഗങ്ങളുണ്ട് അതിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്ന രണ്ട് വിഭാഗങ്ങളാണ് ചിസ്തിയും സുഹ്രവർദ്ധിയും ചിസ്തി ആൻഡ് സുഹറവർദ്ധി എന്ന് പറയുന്ന ആ രണ്ട് സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് മനസ്സിലായോ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എമംഗ് ദ ടോൾ സൂൾബി സൂബി സെക്സ്നോണ സിൽസിലകൾ സിൽസിലകൾ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് സൂബി വിഭാഗങ്ങളിൽ ചിഷ്ഠി ആൻഡ് സുഹറവർദ്ധി ചിഷ്ടിയും സുഹറവർദ്ധിയും സിസിലാ സിൽസിലാസ് അതായത് ചിഷ്ടി സുഹർവർദ്ധി എന്നീ പേരുകളിലുള്ള സിൽസിലകളാണ് റീച്ച് ഇറ്റ് ഇന്ത്യ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ഓക്കെ ആണല്ലോ അടുത്ത പറഞ്ഞിട്ടുള്ളത് ദ സൂബി മാസ്റ്റേഴ്സ് വേർ ദ വൺസ് ഹു ഗേവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ് അബ്സ്റ്റെയ്നിങ് ഫ്രം ലക്ഷറിയസ് ലൈഫ് ലക്ഷറിയസ് ലൈഫിനെ ലൈഫിനെ അകറ്റി നിർത്തി ആ സ്പിരിച്വൽ ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊടുത്തിരിക്കുന്നവരാണ് ആര് സൂബി ഗുരുക്കന്മാർ സൂബി മാസ്റ്റേഴ്സ് വേർ ദ വോൺസ് ഹു ഗേവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ് ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൊടുക്കുകയും പിന്നെ അബ്സ്റ്റെയ്നിങ് ഫ്രം ലക്ഷറീസ് ലൈഫ് ആഡംബര ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നവരാണ് സൂബി മാസ്റ്റേഴ്സ് സൂബി ഗുരുക്കന്മാർ ദ സൂബി മാസ്റ്റർ വാസ് കോൾഡ് പേർ ആ സൂബി മാസ്റ്റേഴ്സിനെ നമ്മളൊരു പേരിട്ട് വിളിക്കുന്നുണ്ട് എന്താണ് പീർ എന്താണ് പിർ അല്ലെങ്കിൽ ഷെയ്ക്ക് ഷെയ്ക്ക് അല്ലെങ്കിൽ പിർ എന്നറിയപ്പെടുന്നത് സൂബി മാസ്റ്റേഴ്സ് ആണ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെയർ കാൾഡ് മുരീദ് അവരുടെ ഫോളോവേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ അവരുടെ അനുയായികളെ വിളിക്കുന്ന പേരാണ് മുരീദ് എന്താണ് മുരീദ് അടുത്തത് ദ ദ ഖാൻഖാസ് വേർ ദ സൂബീസ് റിസൈഡ് വേർ ദ സോഷ്യൽ സെൻറ്റേഴ്സ് ഓഫ് ദ ടൈം അതായത് ഈ സൂബികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു ഖാൻഖാ എന്താണ് ഖാൻഖാസ് കാൻകൾ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു ഈ സൂബികളുടെ താമസ സ്ഥലം അപ്പോൾ അതെന്ന് പറയുന്നത് വെ സോഷ്യൽ സെൻറ്റേഴ്സ് ഓഫ് ദി ടൈം ആ സമയത്തെ ആ സോഷ്യൽ സെൻറ്റേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു കവ്വാലിസ് ആർ ഡിവോഷണൽ സോങ്സ് റൺ ഇൻ എ സ്പെഷ്യൽ ഷാൻഡിങ് സ്റ്റൈൽ കോൾഡ് സമ ഇൻ ദ സൂബി സെന്റേഴ്സ് അതായത് ഈ സൂബി സെന്റേഴ്സിൽ സൂബി കേന്ദ്രങ്ങളിൽ ഒരു പ്രത്യേക ഗ സമ സമ എന്നറിയപ്പെടുന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ സമ എന്നറിയപ്പെടുന്ന ഷാന്റിങ് സ്റ്റൈലില് സ്പെഷ്യൽ ഷാന്റിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആ പാടിയിരുന്ന ഡിവോഷണൽ സോങ്സ് വോഷണൽ സോങ്സ് വെച്ചാൽ ഭക്തിഗാനങ്ങളാണ് എന്ന് പറയുന്നത് ഖവാലീസ് എന്നാണ് ഖവാലീസ് ഖവാലികൾ കവ്വാലികൾ അല്ലെങ്കിൽ കവ്വാലീസ് എന്നറിയപ്പെടുന്നത് എന്താണ് ഈ സൂബി സെൻറ്റേഴ്സില് സൂബി കേന്ദ്രങ്ങളിൽ ഒരു പ്രത്യേക ഷാന്റിങ് സ്റ്റൈലില് സ്പെഷ്യൽ ഷാൻഡിങ് സ്റ്റൈലിൽ പാടിയിരുന്ന ഡിവോഷണൽ സോങ്സ് ആണ് ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് ആൻഡ് മുഗൾ പീരിയഡ് സൂഫീസ് വെയർ ഏബിൾ ടു ബ്രിങ് അബൌട്ട് യൂണിറ്റി എമംഗ് ദ ഡിഫറെൻറ്റ് റിലീജിയസ് സെക്സ് മുഗൾ കാലഘട്ടങ്ങളിലെ വിവിധ മതവിഭാഗങ്ങളിൽ ഈ യൂണിറ്റി അല്ലെങ്കിൽ ഐക്യം ഉണ്ടാക്കാൻ സൂബികൾക്ക് സാധിച്ചിരുന്നു ഓക്കെ ആണല്ലോ ഇനി മേജർ സൂബി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ റീജിയൻസ് റിലേറ്റഡ് ടു ദം ആർ ഗിവൺ ബിലോ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് സൂബി മാസ്റ്റേഴ്സും അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ് തന്നിട്ടുള്ളത് നമുക്കൊരു ബോക്സിൽ ഇവിടെ തന്നിട്ടുണ്ട് നോക്കാം പ്രൊമനൻറ്റ് സൂബി മാസ്റ്റേഴ്സ് പ്രധാനപ്പെട്ട സൂബി ഗുരുക്കന്മാർ പിന്നെ അവരുടെ റീജിയൻസ് ഇപ്പുറത്തെ ബോക്സിൽ റീജിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തത് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹറവർദ്ധി അപ്പം ഇദ്ദേഹം എന്ത് എങ്ങനത്തെ ആളായിരിക്കും സുഹറവർദി എന്ന് പറയുന്ന ആ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരിക്കും അല്ലേ അപ്പോൾ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹറവർദി അദ്ദേഹം ഏത് റീജിയനിലാണ് സിൽഹറ്റ് എന്നാണ് സിൽഹറ്റ് അടുത്തത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഓലിയ ഔലിയ ഷെയ്ഖ് നിസാമുദ്ദീൻ ഓലിയ ആരാണ് ആ നമ്മുടെ അമീർ ഖുസ്രുവിൻ്റെ ഗുരു ആണ് അല്ലേ അദ്ദേഹം ഏത് റീജിയൻ ഡൽഹി അടുത്തത് ജ മൊയ്നുദി ചിസ്തി ക്വാജ മൊയ്നുദി ചിസ്തി അദ്ദേഹം അജ്മീറിൽ അപ്പോൾ മൂന്ന് സൂബി മാസ്റ്റേഴ്സ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള സൂബി മാസ്റ്റേഴ്സിൻ്റെ പേരും അദ്ദേഹം അവരുടെ റീജിയൻസുമാണ് തന്നിട്ടുള്ളത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് പ്രിപ്പയർ ദ ഇൻഫർമേഷൻ റിക്കോർ ടു മേക്ക് എ ഫ്ലിപ്പ് ബുക്ക് ഓൺ സൂബി മൂവ്മെൻറ്റ് ഇൻ ഫോം ഇൻ എ ഇൻ ദ ഫോർമാറ്റ് ഓഫ് എ ഫ്ലിപ്പ് പേജ് സൂബി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലിപ്പ് ബുക്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ ഫ്ലിപ്പ് പേജ് മാതൃകയിൽ തയ്യാറാക്കാൻ ഫ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബുക്കാണ് കേട്ടോ ചെറിയൊരു ബുക്ക് അപ്പോൾ വന്നിട്ട് നമുക്ക് അതിനെ മടക്കി മടക്കി യൂസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ പേജിലും നമ്മൾ ഓരോ ഇങ്ങനെ എഴുതണം എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് മടക്കി മറിച്ച് മറിച്ച് ഇങ്ങനെ നോക്കാൻ പറ്റും ഓരോ പോയിൻ്റ്സും അപ്പോൾ അങ്ങനെ ഒരു ഫ്ലിപ്പ് ബുക്കാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഫ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ അത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ചോദിക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ വൺ ടു ത്രീ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ പോയിന്റും ഈ ഫ്ലിപ്പ് ബുക്കിലെ ഓരോ പേജിലും നിങ്ങൾ എഴുതി കൊടുക്കണം അപ്പോൾ സൂബി പ്രസ്ഥാനം അല്ലെങ്കിൽ സൂബി മൂവ്മെൻറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചൊരു നല്ല ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇവിടെ നോക്കിക്കോ സൂബിസം ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ സെൻട്രൽ ഏഷ്യയിൽ അല്ലെങ്കിൽ മധ്യേഷ്യയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ഇസ്ലാമിക് ഭക്തി പ്രസ്ഥാന ഡിവോഷണൽ ആണ് സൂബിസം ഒന്നാമത്തെ പോയിന്റ് അടുത്ത രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പേജിൽ എഴുതാനുള്ളത് സൂബീസ് വേർ ദോസ് ഹു അക്സെപ്റ്റഡ് ഭക്തി ആസ് എ മീൻസ് ടു അപ്രോച്ച് ഗോഡ് ദൈവത്തിനോട് അടുക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് അവരെന്ത് എന്തിനെ കരുതിയത് ആ ഭക്തിയെ കരുതിയിരുന്നത് അടുത്ത പോയിന്റ് ദ സൂബി സ്കോളേഴ്സ് ബിലീവ് ദാറ്റ് ഡിവോഷണൽ സിംഗിങ് വാസ് ദ വേ ടു അപ്രോച്ച് ഗോഡ് സൂ ബി സൂബി പണ്ഡിതന്മാർ ബിലീവ് ചെയ്തിരുന്നത് വിശ്വസിച്ചിരുന്നത് ഡിവോഷണൽ സിംഗിങ് ഡിവോഷണൽ സിംഗിങ് എന്ന് വെച്ചാൽ ഭക്തി ഗാനാലാപനം ഭക്തി ഗാനാലാപനം ഡിവോഷണൽ വെച്ചാൽ ഭക്തി ഗാനാലാപനം ആണ് ആ ദൈവത്തോട് അടുക്കാനുള്ള ഒരു വഴി എന്ന് ഈ സൂബി സ്കോളേഴ്സ് വിശ്വസിച്ചിരുന്നു അടുത്ത നാലാമത്തെ പോയിന്റ് സൂബിസം ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ വേർഡ് സുഫ് ഓർ ഫ്രം ദ വേർഡ് സഫി സുഫ് അല്ലെങ്കിൽ സുഫിൻ്റെ അർത്ഥം എന്താണ് വൂൾ അല്ലെങ്കിൽ സഫി സഫി എന്ന് വെച്ചാൽ പ്യൂരിറ്റി ഈ രണ്ട് വേർഡിൽ നിന്നാണ് സൂഫിസം എന്ത് ചെയ്തത് ഡെറൈവ് ചെയ്തത് അടുത്ത പോയിന്റ് സൂബിസം എംഫസിസ് വാസ് ഗിവൺ ടു ദ കൺസെപ്റ്റ്സ് ഓഫ് മോണോത്തീസം ഫ്രറ്റേണിറ്റി ഹ്യുമാനിറ്റി ആൻഡ് ഡിവോഷൻ ടു ഗോഡ് സൂഫിസം എംഫോസിസ് ചെയ്തിരുന്നത് അതായത് സൂഫിസം പ്രാധാന്യം നൽകിയിരുന്നത് വസ്ഗി വൺ എംഫോസിസ് കൊടുത്തിരുന്നത് ഏതിനൊക്കെയാണ് ടു ദ കൺസെപ്റ്റ്സ് ഓഫ് ഏതൊക്കെ കൺസെപ്റ്റിനാണ് മോണോത്തീസം ഏകദൈവ വിശ്വാസം ഫ്രറ്റേണിറ്റി സാഹോദര്യം സാഹോദര്യം പിന്നെ ഹ്യൂമാനിറ്റി മനുഷ്യസ്നേഹം ആൻഡ് ഡിവോഷൻ ടു ഗോഡ് ദൈവത്തോടുള്ള ഒരു സമർപ്പണം അല്ലെങ്കിൽ ഭക്തി ഇതിനൊക്കെയായിരുന്നു ഈ സൂഫിസം പ്രാധാന്യം നൽകിയിരുന്നത് അടുത്ത പോയിന്റ് ദ സൂബി മ റീച്ച്ഡ് ഇന്ത്യ ബൈ ട്വൽത്ത് സെഞ്ച്വറി സിഇ ആ ഈ സൂബി പ്രസ്ഥാനം ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ആ സെഞ്ച് പന്ത്രണ്ടാം സെഞ്ച്വറിയിലായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലായിരുന്നു സൂബി മാസ്റ്റേഴ്സ് ഹു ഗവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ് ആൻഡ് ദേ അബ്സ്റ്റെയ്നിങ് ഫ്രം ലക്ഷറീസ് ലൈഫ് ആ ഈ സൂബി മാസ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് സ്പിരിച്വൽ ലൈഫിനാണ് ആത്മീയ ജീവിതത്തിനാണ് അവർ ദേ അബ്സ്റ്റൈനിങ് ഫ്രം ലക്ഷറീസ് ലൈഫ് ലക്ഷറീസ് ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് അവർ മാറി നിന്നു അല്ലെങ്കിൽ വിട്ടു നിന്നു ദ കാൻഖാസ് വെയർ ദ റെസിഡൻസ് ഓഫ് സൂഫി സൂഫികളുടെ താമസ സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെട്ടത് അറിയപ്പെട്ടിരുന്നത് ആ ഖാൻഖാസ് എന്നാണ് കാൻഖാസ് ഇൻ സൂബി സെൻറ്റേഴ്സ് ദ ഡിവോഷണൽ സോങ്സ് റെഡോഡ് ഇൻ എ സ്പെഷ്യൽ ഷാൻഡിങ് സ്റ്റൈൽ കോൾഡ് സമ ഇസ് നോൺ ആസ് കവ്വാലീസ് ഈ സൂബി സെൻറ്റേഴ്സിൽ സൂബി സെൻറ്റേഴ്സിൽ ആ ഒരു സ്പെഷ്യൽ ഷാന്റിങ് സ്റ്റൈൽ ഒരു സ്പെഷ്യൽ ഗാനാലാപന ശൈലിയിൽ അതിൻ്റെ പേരാണ് സമ സമ എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ഷാന്റിങ് സ്റ്റൈൽ സ്പെഷ്യൽ ഗാനാലാപന ശൈലിയിൽ ഒരു ഡിവോഷണൽ സോങ് പാടിയിരുന്നു ആ ഡിവോഷണൽ സോങ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഖവാലീസ് എന്താണ് ഖവാലീസ് അടുത്തത് സൂബി വാസ് പീർ പീർ സൂബി അടുത്ത പോയിന്റ് ദ ഫോളോവേഴ്സ് ഓഫ് സൂബി സൂബി മാസ്റ്റർ വേർ മുരീദ് ആ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സൂബി മാസ്റ്റേഴ്സിന്റെ ശിഷ്യന്മാർ എന്ത് പേരിൽ അറിയപ്പെട്ടു മുരീദ് ഓക്കെ ആണല്ലോ ഇത്രയും മതിയാവും ഫ്ലിപ്പ് ബുക്കിന്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ് അതായത് വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക ഭാഷകളുടെ ഗ്രോത്ത് വളർച്ച ഇപ്പോൾ വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷ പ്രാദേശിക ഭാഷകളുടെ വളർച്ച അതാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഭക്തി സൂബി പ്രൊപ്പഗേറ്റേഴ്സ് യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജസ് ടു സ്പ്രെഡ് ദയാർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ അതായത് കോമൺ പീപ്പിൾസിൻ്റെ ഇടയിൽ സാധാരണക്കാരുടെ ഇടയിൽ ഈ ഭക്തി സൂബി പ്രൊപ്പഗേറ്റേഴ്സ് അതായത് ഭക്തി പ്രസ്ഥാനത്തിലെയും സൂബി പ്രസ്ഥാനത്തിലെയും പ്രചാരകന്മാർ അവരുടെ ഐഡിയാസ് അല്ലെ ദയർ ഐഡിയാസ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യാൻ സ്പ്രെഡ് ചെയ്യാമെന്ന് വെച്ചാൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിച്ചിരുന്നത് യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജസ് പ്രാദേശിക ഭാഷകളാണ് ഉപയോഗിച്ചിരുന്നത് ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് ഇത് ആ പ്രാദേശിക ഭാഷകളുടെ റീജിയണൽ ലാംഗ്വേജസിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചു

മെനി അതർ ലിറ്ററേ വർക്ക്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് വെയർ ആൾസോ കമ്പോസ്ഡ് മറ്റുള്ള സാഹിത്യ സൃഷ്ടികളും ഈ വെർണാക്കുലർ ലാംഗ്വേജസിൽ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ ആരചിച്ചിട്ടുണ്ടായിരുന്നു കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉർദു എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉർദു എന്ന് പറയുന്ന ലാംഗ്വേജ് ഏതൊക്കെ രണ്ട് ലാംഗ്വേജത്തിൻ്റെ ലാംഗ്വേജിൻ്റെ മിക്സിങ് ആണ് പേർഷ്യൻ്റെയും ഹിന്ദിയുടെയും പേർഷ്യനും ഹിന്ദിയും കൂടെ കമ്പൈൻ ചെയ്താണ് ഏത് ലാംഗ്വേജ് രൂപപ്പെട്ടത് ഉർദു ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യസ് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ ഇന്ത്യയുടെ ആ കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ സാംസ്കാരിക സമന്വയത്തിന് ഒരു എക്സാമ്പിളാണ് എന്ന് പറയുന്നത് ഉറുദു എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിൽ ചേർന്ന് ചേർന്നാണ് ഉറുദു എന്നുള്ള ലാംഗ്വേജ് വന്നത് ആ പേർഷ്യൻ ആൻഡ് ഹിന്ദി ആമിർ ഖുസ്രു വാസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊമിനൻ്റ് റൈറ്റേഴ്സ് ഓഫ് ദി ഉർദു ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരിയഡ് ഈ പീരിയഡിൽ അതായത് ഈ മെഡീവൽ പീരിയഡിൽ ഉർദു ലാംഗ്വേജിൽ കൃതികളൊക്കെ എഴുതിയിരുന്ന ഒരു വളരെ പ്രഗത്ഭനായ ഒരു റൈറ്റർ ആയിരുന്നു ആര് ആമിർ ഖുസ്രു കബീർസ് ദോഹാസ് എൻ റീച്ച് ദ ഹിന്ദി ലാംഗ്വേജ് കബീറിൻ്റെ ദോഹകൾ കബീറിൻ്റെ ദോഹകളൊക്കെ ഏത് ലാംഗ്വേജിലായിരുന്നു ആ അത് ഹിന്ദി ഭാഷ ഹിന്ദി ഭാഷയിലായിരുന്നു അത് ഹിന്ദി ഭാഷയെ എൻറിച്ച് ചെയ്തു എൻറിച്ച് ചെയ്യുന്ന വെച്ചാൽ സമ്പന്നമാക്കി മഹാഭാരത രാമായണ ആൻഡ് അതർ വർക്സ് ഹൗ ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് റീജിയണൽ ലാംഗ്വേജസ് മഹാഭാരതം രാമായണം എന്നിവയും പിന്നെ അതർ വർക്സ് മറ്റ് കൃതികളുമൊക്കെ എന്ത് ചെയ്തു ആ മറ്റ് ഭാഷകളിലേക്ക് അല്ലെങ്കിൽ വിവിധ വേരിയസ് റീജ്യണൽ ലാംഗ്വേജസ് വിവിധങ്ങളായ ആ പ്രാദേശിക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു വിവർത്തനം ചെയ്യപ്പെട്ടു ദിസ് ലെറ്റ് ടു ദ റെജുവനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്താണ് റെജുവിനേഷൻ എന്ന് വെച്ചാൽ റെജുവിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഉണർവ് നൽകി ഏതിന് ഇത് ഏതിന് ഉണർവ് നൽകി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഭാഷയ്ക്കും പിന്നെ ലിറ്ററേച്ചർ സാഹിത്യത്തിനും ഇത് ഒരു ഉണർവ് നൽകി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതായി ഇവിടെ താഴെ മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണ വെർണാക്കുലർ ലാംഗ്വേജസ് ഈ പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാനപ്പെട്ട ലിറ്റററി വക്സ് ലിറ്റററി വർക്ക്സ് എന്ന് വെച്ചാൽ സാഹിത്യകൃതികളും പിന്നെ അതിൻ്റെ ഓതേഴ്സിൻ്റെ ജേതാക്കളും നമുക്ക് നോക്കാം ഒന്നാമത്തത് തമിഴ് തമിഴ്ന്നു പറയുന്ന വെർണാക്കുലർ ലാംഗ്വേജ് തമിഴ് ഭാഷയിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് ലിറ്ററി വക്സ് നാലായിര ദിവ്യപ്രബന്ധം നാലായിരം ദിവ്യപ്രബന്ധം പിന്നെ തിരുമുറൈകൾ തിരുമുറൈകൾ ഈ രണ്ടെണ്ണം ഇതിൻ്റെ ഓതേഴ്സ് നാലായിരം ദിവ്യപ്രബന്ധം എഴുതിയത് ആഴ്വാർമാർ ഇനി തിരുമുറൈകൾ നായനാസ് ഓക്കേ ഇനി കന്നഡ കന്നഡയിലെ വചനാസ് വചനങ്ങൾ അതിൻ്റെ ഓദേഴ്സ് ആരൊക്കെയാണ് ബസവണ്ണ അക്ക മഹാദേവി അല്ലാമ പ്രഭു ഇനി തെലുങ്ക് തെലുങ്കിലുണ്ടായിരുന്നത് ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത മഹാഭാരതത്തിന്റെ ട്രാൻസ്ലേഷൻ വിവർത്തനം അത് അതിൻ്റെ ഓതേഴ്സ് ആരൊക്കെയാണ് നന്നയ്യ നന്നയ്യ പിന്നെ തിക്കണ്ണ അങ്ങനെയാണ് തിക്കണ്ണ കൊള്ളാം അല്ലേ പേര് യരപ്രഗത യരപ്രഗത ആരൊക്കെയാണ് നന്നയ്യ തിക്കണ്ണ യരപ്രകഥ ഇത്രയും പേര് ഇനി ബംഗാളി ബംഗാളി ഭാഷയിൽ ഗീതാ ഗോവിന്ദം ഏതാണ് ഗീതാ ഗോവിന്ദം അത് എഴുതിയത് ആരാണ് ജയദേവ ജയദേവൻ ഇനി ഹിന്ദിയിൽ പത്മാവത് എന്താണ് പത്മാവത് അതെഴുതിയത് മാലിക് മുഹമ്മദ് ജെയ്സി ആരാണ് മാലിക് മുഹമ്മദ് ജെയ്സി മലയാളത്തിൽ ജ്ഞാനപ്പാന അധ്യാത്മ രാമായണം കിളിപ്പാട്ട് മുഹിദീൻ മാല ഏതൊക്കെയാണ് ഞാനപ്പാന എഴുതിയത് പൂന്താന പിന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മുഹിയുദ്ദീൻ മാല മുഹിയുദ്ദീൻ മാല എഴുതിയത് ഖ്വാസി മുഹമ്മദ് ഇത്രയും പേര് അപ്പോൾ ഇത്രയാണ് ഈ വെർണാക്കുലർ ലാംഗ്വേജിലുള്ള ഉള്ള പ്രധാന ലിറ്റററി ബക്സും അതിൻ്റെ ഓതേഴ്സും ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ ഭക്തി മൂവ്മെൻറ്റ് ഹെൽപ്ഡ് ഇൻ ഗ്രോയിങ് വെർണാക്കുലർ ലാംഗ്വേജ് ഈ ഭക്തി പ്രസ്ഥാനം വെർണാക്കുലർ ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായകമായതെങ്ങനെ അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കിയോളൂ ഭക്തി മൂവ്മെന്റ് യൂസ് വെർണാക്കുലർ ലാംഗ്വേജസ് ടു സ്പ്രെഡ് ദയർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ് ഭക്തി മൂവ്മെന്റ് ഭക്തി പ്രസ്ഥാനം യൂസ് യൂസ് ചെയ്തത് വെർണാക്കുലർ ലാംഗ്വേജസ് ആ പ്രാദേശിക ഭാഷകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്തിനാണ് ടു സ്പ്രെഡ് ദയർ ഐഡിയാസ് അവരുടെ ഐഡിയാസ് അവരുടെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്കിടയിൽ എമംഗ് ദ കോമൺ പീപ്പിൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ തങ്ങളുടെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്തിപ്രസ്ഥാനം വെർണാക്കുലർ ലാംഗ്വേജസ് ആണ് ഉപയോഗിച്ചിരുന്നത് ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ് ഇത് ആ വെർണാക്കുലർ ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളുടെ വളർച്ചയിലേക്ക് നയിച്ചു അടുത്ത രണ്ടാമത്തെ പോയിന്റ് മെനി ഡിവോഷണൽ പോയംസ് ആൻഡ് അതർ ലിറ്റററി വർക്ക്സ് വെയർ കമ്പോസ്ഡ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് ധാരാളം ആ ഡിവോഷണൽ പോയംസ് അതായത് ഭക്തി ഗാനങ്ങളും ആൻഡ് അതർ ലിറ്റററി വർക്ക്സ് മറ്റ് സാഹിത്യ സൃഷ്ടികളും വെയർ കമ്പോസ്ഡ് രചിച്ചിരുന്നു ഏതിൽ ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് ആ പ്രാദേശിക ഭാഷകളിൽ എ ന്യൂ ലാംഗ്വേജ് കാൾഡ് ഉർദു വാസ് ഫോംഡ് ഇൻ ദ മെഡീവൽ പീരിയഡ് ആ മെഡിവൽ പീരിയഡിൽ ഒരു പുതിയ ലാംഗ്വേജ് ഫോം ചെയ്തു ഏതാണത് ആ ഉർദു ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി പേർഷ്യൻ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെയും ഹിന്ദി എന്ന ലാംഗ്വേജിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു എന്ത് ഉർദു എന്ന് പറയുന്നത് ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ അതായത് സാംസ്കാരിക സമന്വയത്തിന് ഒരു ഉദാഹരണമാണ് ഈ ഉർദു ലാംഗ്വേജിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അടുത്ത നാലാമത്തെ പോയിന്റ് ദ വേരിയസ് ലിറ്റററി കമ്പോസ്ഡ് ബൈ ദ ഭക്തി പ്രൊപ്പഗേറ്റേഴ്സ് വർക്ക് ടു ദ ദുവിനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ ലിറ്ററേച്ചർ അതായത് ആ വിവിധങ്ങളായ സാഹിത്യ സൃഷ്ടികൾ വേരിയസ് ലിറ്റററി വർക്ക്സ് വിവിധങ്ങളായ സാഹിത്യ സൃഷ്ടികൾ കമ്പോസ്ഡ് ബൈ ദ ഭക്തി പ്രൊപ്പഗേറ്റേഴ്സ് ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകന്മാർ അതാണ് ഭക്തി പ്രൊപ്പഗേറ്റേഴ്സ് റെജുവിനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ ലിറ്ററേച്ചർ അത് അവർ അവരുടെ ഈ വിവിധങ്ങളായ സാഹിത്യ സൃഷ്ടികൾ ഏതിലേക്ക് നയിച്ചു ലെട്ടു ദ ലു ദച്ചാൽ നയിച്ചു ഏതിലേക്ക് നയിച്ചു റെജുവിനേഷൻ ഉയർച്ചയിലേക്ക് ഏതിൻ്റെ ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ ലിറ്ററേച്ചർ ലാംഗ്വേജിൻ്റെയും ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയുടെയും ആൻഡ് ദ ലിറ്ററേച്ചർ അതായത് സാഹിത്യത്തിൻ്റെയും ഉയർച്ചയിലേക്ക് നയിച്ചു എന്നാണ് ഈ ലാസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂബി ഐഡിയാസ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂബി പ്രസ്ഥാനത്തിൻ്റെയും ഇൻഫ്ലുവൻസ് സാം എന്താണ് സ്വാധീനം വാട്ട് വേർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദ സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി സൂബി മൂവ്മെൻറ്റ്സ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂബി പ്രസ്ഥാനത്തിൻ്റെയും വരവോടുകൂടി നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രീഷ്യൻ താഴെ കൊടുത്തിട്ടുണ്ട് അതവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂബി ഐഡിയാസ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂബി പ്രസ്ഥാനത്തിൻ്റെയും സ്വാധീനം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ പോയിന്റ് റിലീജിയസ് ടോളറൻസ് അതായത് മതസഹിഷ്ണുത എല്ലാ മതങ്ങളും ഒരുപോലെ അതാണ് മതസഹിഷ്ണുത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ റിലീജിയസ് ടോളറൻസ് രണ്ടാമത്തെ പോയിന്റ് ഇവിടെ തന്നിട്ടുള്ളത് ആറ്റിറ്റ്യൂഡ് അഗൈൻസ്റ്റ് കേസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ജാതി വിവേചനത്തിനെതിരായുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം അതാണ് അതായത് ജാതി വിവേചനത്തിനെ ഒഴിവാക്കുക ഇതാണ് രണ്ടാമത്തെ പോയിന്റ് രണ്ടാ അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഇവിടെ തന്നിട്ടുള്ളത് ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ് ആ ഇമ്പോസ്ഡ് കസ്റ്റംസ് ഇമ്പോസ്ഡ് കസ്റ്റംസ് എന്ന് വെച്ചാൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കസ്റ്റംസ് ആചാരങ്ങൾ അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മനോഭാവം അതായത് അതിനെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം അതാണ് മൂന്നാമത്തെ പോയിന്റ് ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ് ഇമ്പോസ്ഡ് കസ്റ്റംസ് അടിച്ചേൽപ്പിക്കപ്പെട്ട കസ്റ്റംസ് ആചാരങ്ങൾക്ക് ആചാരങ്ങളെ ക്വസ്റ്റ്യൻ ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് മനോഭാവം അതാണ് മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ അപ്പോൾ ഇനി ബാക്കി നമുക്ക് കുറച്ച് പോയിന്റ്സ് എഴുതി ചേർക്കണം അപ്പം നമുക്ക് ബാക്കി പോയിന്റ്സ് എഴുതി ചേർക്കാം അടുത്ത നോക്കിയോ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ അടുത്ത ആരോയുടെ നേരെ നമ്മൾ എഴുതേണ്ടതാണ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ സാംസ്കാരിക സമന്വയം പിന്നെ ഗ്രോത്ത് ഓഫ് വേർണാക്കുലർ ലാംഗ്വേജസ് ആ പ്രാദേശിക ഭാഷയുടെ വളർച്ച അടുത്ത ഗ്രേറ്റ്നെസ് ഓഫ് ഓക്കുപേഷൻ ജോലിയുടെ മഹാത്മ്യം പിന്നെ ജെൻഡർ ഇക്വാലിറ്റി ലിംഗ സമത്വം പിന്നെ ഫ്രീഡം ഓഫ് വെർഷിപ്പ് ആരാധനാ സ്വാതന്ത്ര്യം അപ്പോൾ ഇത്രയാണ് ഒരഞ്ചെണ്ണം ഇത്രയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രയും എഴുതി ചേർക്കുക ഇത് ഇതെല്ലാമാണ് ഈ പോയിൻറ്റ്സ് എല്ലാമാണ് എന്തുവാ ആ സൂബി ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അടുത്തത് ദ മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ ഹൈറാർക്കിയൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റി അതായത് മധ്യകാല ഇന്ത്യൻ സമൂഹം സമൂഹത്തിൽ വാസ് ക്യാരക്ടറൈസ്ഡ് ആ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു സിവിയർ ഹൈറാർക്കിയൽ ഇഷ്യൂസ് ആ കടുത്ത ഹൈറാർക്കിയൽ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഉച്ചനീചത്വങ്ങൾ ആ വലിയവനെന്നും ചെറിയവനെന്നും ആ ഒരു അന്തരം ആ ഉച്ചനീചത്വങ്ങൾ അതാണ് ഹൈറാർക്കിയൽ ഇഷ്യൂസ് പിന്നെ ആൻഡ് സോഷ്യൽ ഇന്നീക്വാളിറ്റീസ് സോഷ്യൽ ഇന്നീക്വാലിറ്റി എന്ന് വെച്ചാൽ സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ അപ്പോൾ ഇത് രണ്ടും ആ മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു മുഖമുദ്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദാറ്റ് ടൈം ആ സമയത്തുള്ള രാഷ്ട്രീയപരവും പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയപരവും സോഷ്യ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് രാഷ്ട്രീയപരവും സാമൂഹികപരവുമായ കണ്ടീഷൻസ് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആ വെയർ ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ ആ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഈയൊരു സാഹചര്യത്തിൽ ഭക്തി സൂബി മൂവ്മെൻറ്റ് ഭക്തി പ്രസ്ഥാനവും സൂബി പ്രസ്ഥാനവും ഹൗ പ്ലേഡ് എ ക്രിറ്റിക്കൽ റോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു പങ്ക് വഹിച്ചു ഇതിൽ ഇൻ റെഡ്യൂസിങ് കോൺഫ്ലിക്ട്സ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ സംഘർഷങ്ങൾ പരസ്പരമുള്ള സംഘർഷങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ കുറയ്ക്കാൻ ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ ആൾക്കാരെ ഒരുമിച്ച് നിർത്താൻ ആൻഡ് ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് ആൻഡ് ഹാർമണി പിന്നെ പീസ് സമാധാനത്തിൻ്റെയും ഹാർമണി എന്ന് വെച്ചാൽ സാഹോദര്യത്തിൻ്റെയും യും ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭക്തിപ്രസ്ഥാനോ സോബി പ്രസ്ഥാനവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു അടുത്ത പോയിന്റ് ദീസ് സക്സസ്ഫുൾ ഇൻ ബ്രിങ്ങിങ് ദ ഐഡിയാസ് ഓഫ് ഡിഫറൻറ്റ് റിലീജിയൻസ് ടു ദ കോമൺ പീപ്പിൾ അതായത് വിവിധങ്ങളായ മതങ്ങളുടെ ഐഡിയാസ് ആശയങ്ങൾ ആൾക്കാർ ഈ കോമൺ പീപ്പിൾ അതായത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഈ മൂവ്മെന്റ് അതായത് സുബി മൂവ്മെന്റ് ഭക്തി മൂവ്മെന്റ് വിജയിച്ചു എന്ന് തന്നെ പറയാം പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി ആൻഡ് സൂബിയ ഐഡിയാസ് ഹെൽപ് ദ പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് കാസ്റ്റ് ആൻഡ് റിലീജിയൻസ് കോ എക്സിസ്റ്റ് ഈ ഭക്തി സൂബിയ ഐഡിയാസിൻ്റെ അല്ലെങ്കിൽ ആശയങ്ങളുടെ ഒരു സ്വാധീനം കാരണം ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഹെൽപ്പ് ചെയ്തു സഹായിച്ചു പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻ്റ് കാസ്റ്റ് വിവിധ മതത്തിൽപ്പെട്ട ജനങ്ങളെ ആൻഡ് റിലീജിയൻസ് വിവിധ മതത്തിലും വിവിധ ജാതിയിലും പെട്ട ജനങ്ങളെ കോ എക്സിസ്റ്റ് പരസ്പരം സഹവർത്തി അല്ലെങ്കിൽ ഒരുമിച്ച് കഴിയാൻ വേണ്ടിയിട്ട് സഹായിച്ചു പിന്നെ ദ ഹാൾമാർക്സ് ഓഫ് മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി ഈ മോഡേൺ ഇന്ത്യൻ സൊസൈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഹാൾമാർക്സ് ഹാൾമാർക്സ് എന്ന് വെച്ചാൽ മുഖമുദ്രയായിരുന്ന ഏതൊക്കെയാണ് കമ്മ്യൂണൽ ഹാർമണി കമ്മ്യൂണൽ ഹാർമണി എന്ന് വെച്ചാൽ സാമുദായിക സൗഹാർദ്ദം പിന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം റ്റേണിറ്റി സാഹോദര്യം ഇക്വാലിറ്റി തുല്യത പ്ലൂറലിസം പ്ലൂറൽസ് എന്ന് വെച്ചാൽ ബഹുസ്വരത എന്നാണ് എൻ്റെ അർത്ഥം അതായത് പല വിഭാഗത്തിൽ ഉള്ള ജനങ്ങളെ ഒരുമിച്ച് താമസിക്കുക അതിനെയാണ് ബഹുസ്വരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ രണ്ട് ജാതിയിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നു അതാണ് ബഹുസ്വരത എന്ന ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ഇവോൾട്ട് ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂബി മൂവ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ കമ്മ്യൂണൽ ഹാർമണി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഫ്രറ്റേണിറ്റി ആ ഇതൊക്കെ ആ ഈ ഭക്തി സൂബി മൂവ്മെൻറ്റിൻ്റെ പ്രേരണയിൽ നിന്നും ഉണ്ടായതാണ് രൂപം കൊണ്ടവയാണ് ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എക്സ്റ്റെൻഡർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാം അപ്പോൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിൽ നിന്നുള്ള ആ കൂടുതൽ ക്വസ്റ്റ്യനും ആൻസേഴ്സും നമുക്ക് എഴുതണം അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും പിന്നെ അടുത്തത് ഇതിൻ്റെ അകത്തു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ യു എസ് എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കായിട്ട് ആ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യും അപ്പോൾ ഇനി അപ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഇനി ഒരു രണ്ട് വീഡിയോസും കൂടെ അടുത്ത രണ്ട് ദിവസങ്ങളിലായിട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും നമുക്ക് തേർഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്